അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സൂറത്തു നാസൊക്കെ എല്ലാവരും പഠിച്ചു എന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ നിങ്ങളൊക്കെ നല്ല മിടുക്കന്മാരാണ്, മിടുക്കികളാണ് എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലായത് അല്ലേ? നല്ല കുട്ടികൾ. അപ്പോൾ നമുക്ക് സൂറത്തു നാസിൻ്റെ തൊട്ട് മുമ്പുള്ളൊരു സൂറത്തുണ്ടല്ലോ, നമ്മളിങ്ങനെ ഖുർആൻ ഇങ്ങനെ ഓതുമ്പോൾ ആ പേജിൽ നാസാണ് ഏറ്റവും താഴെയുള്ളത്, ഏറ്റവും അവസാനത്തെ എത്രാമത്തെ സൂറത്താണ്? 114. അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പുള്ള 113-ാമത്തെ സൂറത്തിൻ്റെ പേരെന്താ? എന്താ സൂറത്തിൻ്റെ പേര്? സൂറത്തുൽ ഫലഖ്. സൂറത്തുൽ ഫലഖ്. ഇന്ന് നമുക്ക് സൂറത്തുൽ ഫലഖ് പഠിക്കാം ഇൻഷാ അല്ലാ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഈ സൂറത്ത് മുഴുവനായിട്ട് ഓതിയാലോ? ചിലപ്പോൾ നിങ്ങൾക്ക് ഇതറിയുന്നുണ്ടാവും ആദ്യം തന്നെ അല്ലേ? ഒന്നുകൂടെ ഞാനൊന്ന് മുഴുവനായിട്ട് ഓതട്ടെ. നിങ്ങൾ എൻ്റെ കൂടെ മെല്ലെ ഓതി നോക്കൂ, മെല്ലെ മനസ്സിൽ ഓതിയാൽ മതി, കൂടുതൽ എന്നെ കേൾക്കുക. ശരി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. ശരിക്ക് കേട്ടല്ലോ അല്ലേ? നമുക്ക് ഓരോ ആയത്ത് വീതം ഇങ്ങനെ ഓതി നോക്കാം, എന്നിട്ട് അതിലെന്തൊക്കെയാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ എന്നൊക്കെ അറിയണ്ടേ? അറിയാം അല്ലേ? അപ്പോൾ നമുക്ക് തുടങ്ങാം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. നോക്കൂ. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. ഖുൽ അഊദു, അതെങ്ങനെയാണ് ഓതേണ്ടത് എന്ന് സൂറത്തു നാസ് ഓതിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയുണ്ടല്ലോ, ആ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അഊദു ദ എന്ന അക്ഷരം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു അല്ലേ? റാ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ഈ സൂറത്തിൽ എല്ലാ ആയത്തിലും ശ്രദ്ധിക്കാനുള്ളൊരു കാര്യമുണ്ട്. സൂറത്തു നാസിൽ എല്ലാത്തിലും ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം ഉണ്ടായിരുന്നല്ലോ, അതെന്തായിരുന്നു? എന്തായിരുന്നു? എല്ലാ ആയത്തിലും എന്നുണ്ടായിരുന്നു, മണിക്കാനുണ്ടായിരുന്നു അല്ലേ? ഈ സൂറത്തിൽ വേറൊരു കാര്യം എല്ലാ ആയത്തിലുമുണ്ട്, അതെന്താ നോക്കൂ. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. ഖ് എന്ന് മുഴങ്ങി. ചില കുട്ടികളൊക്കെ ഓതുമ്പോൾ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്നായിരിക്കും പറയാം, അങ്ങനല്ല. ഫലഖ്, ഖ് എന്ന് മുഴങ്ങി കേൾക്കണം. എന്ത് കേൾക്കണം? മുഴങ്ങി കേൾക്കണം. അപ്പോൾ ഈ മുഴങ്ങി കേൾക്കലാണ് ഈ സൂറത്തിൽ എല്ലാ ആയത്തിലും ഉണ്ട്. ഞാൻ എല്ലാ ആയത്തിൻ്റെ അവസാനം മാത്രം ഒന്ന് പറയാം, ഒന്ന് നോക്കൂ. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. എല്ലാ ആയത്തിലും ദ് ഖ് ബ് ഇങ്ങനെ മുഴങ്ങി കേൾക്കാനുണ്ട് എന്നുള്ളതാണ് ഈ സൂറത്തിൻ്റെ എല്ലാ ആയത്തിലുള്ള ഒരു പ്രത്യേകത. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ ആയത്ത് ഒന്നുകൂടെ ഓതാം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. എല്ലാവരും ഓതി നോക്കൂ എൻ്റെ കൂടെ തന്നെ. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. ശരി, അടുത്ത ആയത്ത് നോക്കാം അല്ലേ. മിൻ ശർരി മാ ഖലഖ് മിൻ ശർരി മാ ഖലഖ്. മിൻ എന്നല്ല ഞാൻ പറഞ്ഞത്, ശരിക്കും നോക്കൂ. മി എന്നാണ്, മി മിൻ എന്ന ശരിക്കും കേൾക്കാതെയാണ് പറയുന്നത്. മി അങ്ങനെ മറച്ച് പിടിച്ചിട്ടാണ്, ഞാൻ ഒളിപ്പിച്ചു വെച്ചിട്ടാണ് പറയുന്നത്. മി ശരി, ഞാൻ കഴിഞ്ഞ സൂറത്തു നാസ് എടുത്ത സമയത്ത് പറഞ്ഞു ചില കുട്ടികളൊക്കെ ഷർറി എന്നാണ് പറയുന്നത്, ഷർറി അങ്ങനെയല്ല, ശരി ശരി. മി ശരി മാ ഖലഖ്.
പ് മുഴങ്ങണേ. ഖലഖ് എന്ന് പറഞ്ഞു പോരുത്. മിൻ ശർരി മാ ഖലഖ്, ഒന്നുകൂടെ മിൻ ശർരി മാ ഖലഖ്, ഒന്നുകൂടെ മിൻ ശർരി മാ ഖലഖ്. ശരി, അടുത്തായി നോക്കൂ. ومن شر غاسق إذا وقب. ومن നല്ല ഓതിയത്. ഓതിയക്കു ശരിക്ക്. അനൂനെ എങ്ങനെ ഒളിപ്പിച്ചു വെച്ചോക്കു. ഓമിൻ غاسق غاسي غاسق إذا وقب غاسق إذا അവിടെ വളരെ വ്യക്തമായിട്ടാണ് غاسق إذا. അവിടെ നൂനിനെ ഒളിപ്പിച്ചു വെക്കരുത്. غاسق إذا എന്ന് ക്ലിയർ ആയിക്കൊണ്ട് വേണം പറയാൻ. ومن شر غاسق إذا وقب. وقب ب മുഴങ്ങുന്നുണ്ടോ? വഖബ് എന്ന് പറഞ്ഞു പോകുന്നതല്ല. ചില കുട്ടികളൊക്കെ അങ്ങനെ പറയും, അത് തെറ്റാണ്. അങ്ങനെ മുഴങ്ങണം. ആദ്യം മുതലൊന്ന് ഓതി നോക്കുക, എൻ്റെ കൂടെ തന്നെ ഒരുമിച്ച് നമുക്ക് എല്ലാവർക്കും ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് من شر ما خلق ومن شر غاسق إذا وقب. ശരി, അടുത്തായി നോക്കൂ. ومن شر النفاثات في العقد. ومن അങ്ങനെ ഓതേണ്ടത്, ومن എന്നല്ല. ومن شر النفا നോക്കൂ. അപ്പോ നാസിലല്ലേ നമ്മൾ പറഞ്ഞ് എന്ത് എന്ന് പറയണെന്ന്, അതുപോലെ ഇവിടെ അങ്ങനെ തന്നെ. ഇപ്പൊ നൂൻ ഇതാ അല്ലേ, നൂന് അത് എവിടെയാണെങ്കിലും ഇങ്ങനെ കട്ടി കൂട്ടാൻ ഉണ്ടെങ്കിൽ അല്ലേ, ചെറിയൊരു ഷെദ് എന്നാണ് അതിന് പറയാം, ചെറിയൊരു ഡബ്ല്യു ഉള്ളത് പോലെ അല്ലേ. വമീഷർദിൻ ഇങ്ങനെ മണിച്ചുകൊണ്ടാവണം ഖുർആനിൽ എവിടെ ഈ നൂൻ എന്ന അക്ഷരത്തിന് മാത്രം. നൂനിനും പിന്നൊരു അക്ഷരം കൂടെ ഉണ്ട്, അത് നമുക്ക് പിന്നെ പഠിക്കാം. അപ്പോൾ നൂന് നിങ്ങൾ എവിടെ കണ്ടാലും അതിൻ്റെ മുകളിൽ ഈ ഷദ് ഉണ്ടെങ്കിൽ, കട്ടി കൂട്ടാനുണ്ടെങ്കിൽ നന്നായിട്ട് മണിക്കണം, കട്ടി കൂട്ടുക ഇങ്ങനെ. അല്ലേ, സൂറത്തുൻ നാസിൽ നമ്മൾ എല്ലായത്തിലും ചെയ്തു അങ്ങനെ. ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, അങ്ങനെ കട്ടി കൂട്ടിയല്ലോ. അതുപോലെ ഇവിടെയും നമുക്ക് കട്ടി കൂട്ടുക. ഒമിൻ നഫാസാത്തി, കണ്ടല്ലോ അല്ലേ. റെഡി, ഒന്നുകൂടി ഓതി നോക്കൂ. ഒമിൻ ഷർദിൻ നഫാസാത്തി. സാ നോക്കൂ, സാ സ, എൻ്റെ നാവ് എവിടെ തട്ടിയത്? സാ. നാവ് ഉള്ളിൽ വെച്ചാൽ ആ ശബ്ദം ഉണ്ടാവില്ല. നഫാസാത്തി എന്ന് പറയും ചില കുട്ടികൾ, അത് ശരിയല്ല. നഫാസാത്തി, നാവ് ഇവിടെ പുറത്ത് ഇവിടെ തട്ടണം. നഫാസാത്തി. ഓക്കെ. ഫിൽ ഉഖദ്, ദ് മുഴങ്ങണം. ഉഖദ് എന്ന് പറഞ്ഞ് പോരുത്, ഫിൽ ഉഖദ് എന്ന് മുഴങ്ങണം. വമിൻ ശർദിൻ നഫാസാത്തി ഫിൽ ഉഖദ്. ശരി, അവസാനത്തെ ആയത്താണ്. ومن شر حاسد إذا حسد. ومن കണ്ടോ, മണിച്ചിട്ട് ആണ് നൂനിനെ അങ്ങനെ ഒളിപ്പിച്ചു വെച്ചിട്ട്. ومن شر حاسد إذا حسد. ഒന്നുകൂടെ ഓതി നോക്കൂ. ومن شر حاسد إذا حسد. ഹസദ് മുഴങ്ങുന്നുണ്ട്, ഹസദ് എന്ന് പറഞ്ഞ് നിർത്തരുത്. ഓമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ് അല്ലേ. അപ്പം എല്ലാത്തും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം കൂടെ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് ഓതുന്നുണ്ട്, എൻ്റെ കൂടെ ഒന്ന് ഓതി നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് من شر ما خلق
ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. എല്ലാവരും വീണ്ടും വീണ്ടും കേട്ടുകൊണ്ട് ഈ സൂറത്ത് പഠിക്കുക. ഇൻഷാല്ലാ അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് ചെറിയ വേറൊരു സൂറത്ത് പഠിക്കാം. അസ്സലാമു അലൈക്കും.